എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളയപ്പമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറുകൊണ്ട് ഞാനിന്ന് വെള്ളയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് ബാക്കി വന്നിരിക്കുന്ന ഒരു 2 കപ്പോളം ചോറാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മളുടെ മിക്സിയുടെ 3/4 ഭാഗത്തോളം ചോറ് എടുത്തിട്ടുണ്ട്. ഇനി അപ്പത്തിലേക്ക് ഇടാനുള്ള ഈസ്റ്റ് അതൊന്ന് ആക്റ്റീവാകാൻ വെക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഈസ്റ്റ് ആക്റ്റീവാക്കാൻ നമുക്ക് വെക്കാം. അപ്പോൾ നമുക്കിനി ചോറ് ഒന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ചോറിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചോറെല്ലാം നന്നായി അടിച്ചെടുത്തു. അതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, വറുത്ത അരിപ്പൊടി. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ആക്റ്റീവാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ അപ്പത്തിനുള്ള മാവ് റെഡിയായി. ഇത് നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ആക്റ്റീവ് ആകാൻ വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മളുടെ അപ്പത്തിൻ്റെ മാവ് നന്നായി പൊങ്ങി. ഇത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നമുക്ക് നമ്മളുടെ അപ്പമെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തേങ്ങയും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറും 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതേമാതിരി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.